എല്ലാവർക്കും അടുക്കളക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് റെസിപ്പിയാണ്. തമിഴ്നാട്ടിലൊക്കെ ഫേമസ് ആയിട്ടുള്ള കർഡ്രൈസ് അല്ലെങ്കിൽ തൈര് സാദം എന്നും പറയും. ഈ തൈര് സാദത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ മടി പിടിച്ച് ഇരിക്കുന്ന ദിവസമൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം കർഡ്രൈസിന് ആവശ്യമുള്ള മസാല പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഒരു പാൻ സ്റ്റവിൽ വെക്കുക. പാൻ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് രണ്ട് വറ്റൽമുളക് ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ വറ്റൽമുളക് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും കുറച്ച് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, നമ്മൾ കഴിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇട്ട് കൊടുക്കണമെന്നും ഇല്ല. അപ്പോൾ ഉഴുന്ന് പരിപ്പിൻ്റെ കളറ് ഒന്ന് മാറി വരുമ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാഷ്യൂനട്ടും കിസ്മിസും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എനിക്ക് കിസ്മിസ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് കാഷ്യൂനട്ട് മാത്രം ചേർത്ത് കൊടുത്തു. അതും ഇഷ്ടമില്ലെങ്കിൽ ഇതും ചേർത്ത് കൊടുക്കണം എന്നില്ല. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കളറൊക്കെ ഒന്ന് മാറി ലൈറ്റ് ബ്രൗൺ കളറാവുക. ആവുന്നത് വരെ വഴറ്റുക. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും പച്ചക്കറികൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം കുറച്ച് ബീൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു കുറച്ചൊന്ന് കളർഫുൾ ആവാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കാം. ഇനി കർഡ് റൈസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ച ചോറുണ്ട്. ചോറ് നമുക്ക് ആവശ്യത്തിനുള്ള കർഡ് റൈസ് ആക്കാനുള്ള ചോറ് ഒരു പാത്രത്തിലേക്ക് തട്ടിക്കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നല്ല കട്ട തൈരാണ്. ഇനി ഈ വേവിച്ച് വെച്ച ചോറിലേക്ക് നമുക്ക് ആ കട്ട തൈര് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര തൈര് ആവശ്യമുണ്ടോ അത്രയും തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് നിറച്ചും തൈര് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ആക്കി വെച്ച മസാലയുണ്ടല്ലോ, അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചോറും തൈരും ഈ മസാലയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചോറിൻ്റെ എല്ലാ ഭാഗത്തും തൈരെത്തുന്ന രീതിയിൽ, തൈരും മസാലയും എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ചോറ് എപ്പോഴും കുറച്ച് നന്നായിട്ട് വെന്തിട്ടുള്ള ചോറായിരിക്കും കർഡ് റൈസിന് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ 2 നേരത്തേക്ക് ആക്കി വെക്കരുത്, അതത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. 1 നേരത്തേക്ക് കഴിക്കാനാണ് ഇത് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ചോറും മസാലയും കേടും നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും ആകുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കൂടെ മല്ലിയില ഇഷ്ടമാണെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കളർഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മല്ലിയിലയും കൂടി ചേർത്തത്. ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റ് ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ക്യാരറ്റിന് പകരം നിങ്ങൾക്കിപ്പോൾ ഉറുമാമ്പഴം ഇഷ്ടമാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. നമ്മൾ കർഡ് റൈസ് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇതൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല കളർഫുൾ ആയിരിക്കും, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ലഞ്ച് റെസിപ്പിയാണ്. കറിയൊന്നും ആവശ്യമില്ലാത്ത ഒരു നല്ല ലഞ്ച് റെസിപ്പി. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാനും ഒരിക്കലും മറക്കരുത്. അതുപോലെ അടുക്കളക്കൂട്ട് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. താങ്ക്.